ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ ന്യൂ ഇയറായിട്ട് ചേട്ടാ, യു കെനെ കുറിച്ചൊന്നും പറയാനില്ലേ? യു കെനെ കുറിച്ച് പുതിയ അപ്ഡേറ്റ് ഒന്നും ഇല്ലേ? എന്നൊക്കെ മെസ്സേജ് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വേറെ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അയലത്തെ ചേട്ടൻ. ഇങ്ങനെയാണ് അതിന്റെയൊക്കെ പാർട്ട് വണ്ണും ടൂവും പുതിയ പുതിയ സീരീസുകൾ നമ്മളിങ്ങനെ കൊണ്ടുവന്നിരിക്കട്ടെ. ഇക്കെ ന്യൂ ഇയറൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഋഷി സുനകം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ വെക്കണോ? സ്റ്റുഡൻസിന് വല്ല പ്രതീക്ഷയുണ്ടോ? സ്റ്റുഡൻസിന് ഇനി നിരാശയാണോ? ഇനി എന്താ പറയുക, ഇനിയിപ്പോൾ യു കെ എങ്ങാണ്ട് നന്നാവുമോ? ഇപ്പൊ എല്ലാരും പറയുന്നത് യു കെ നശിച്ചു എന്നല്ല പറയുന്നത്, ഇനി ഇങ്ങാണ്ട് യു കെ നന്നാവോ? ഇതൊക്കെ നോക്കണ്ടേ നമുക്ക് അല്ലേ? അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഈ ചെറിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും വലിച്ചു കിട്ടണമെന്നില്ല സംഭവം. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ എന്നെ ഷെയർ ചെയ്ത് വിടാം. നമുക്കെല്ലാവർക്കും അറിയാലോ, ഋഷി സുനക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഗവൺമെന്റ് അവരുടെ ഒരു ബഡ്ജറ്റ് അതിലൂടെ കുറച്ച് മൂല്യമൊക്കെ തകർന്നടിഞ്ഞായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഋഷിക്കൊരു അവസരം കൊടുക്കുന്നത്. പുള്ളി വന്നിട്ട് കുറച്ചായുള്ള അതിന്റെ ഇടയിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത എന്താ പറയാ, ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ എന്താ പറയുക, പുതിയ തൊട്ടതും പിടിച്ചതൊക്കെ പ്രശ്നങ്ങളാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് പിന്നെ കണ്ടതിൽ നമ്മള്. അതിനിടയിൽ നമുക്ക് സ്റ്റുഡൻസിന് ചെറിയ രീതിയിലുള്ള പാരകളും അതിനകത്തൂടെ വന്നു, വന്നില്ല എന്നൊന്നും പറയുന്നില്ല, എന്നാലും വന്നു. ഓക്കെ, അപ്പോ ഈ ന്യൂ ഇയർ ആയിട്ട് കുറച്ച് നല്ല കാര്യം നമുക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. സ്റ്റുഡൻസിന് വല്ല ആകാംക്ഷയുള്ള ഇല്ലെങ്കിൽ എന്താ പറയാ, സ്റ്റുഡൻസ് വല്ല ഗുണമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് നോക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസിനെ കുറിച്ച് വലിയ രീതിയിൽ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. ഒന്നാമത്തെ കേസ് ഞാൻ പറയട്ടെ, സ്റ്റുഡൻസിനെ കുറിച്ച് ഇതിനകത്ത് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. പലരും അത് പ്രതിപാദിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷെ സ്റ്റുഡൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ഇപ്പോ ന്യൂ ഇയർ ദിവസം നമുക്ക് ഋഷി സുനക് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെരുപ്പം തടയും. നമുക്കിപ്പോ എഫക്ട് ചെയ്യുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം തന്നെയാണല്ലോ. അതിലുള്ള വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ ഒരു വലിയൊരു പ്രശ്നം. അത് തടയും, പണപ്പെരുപ്പം കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് ഋഷി സുനക് പറഞ്ഞിരിക്കുന്നത്. വലിയ സന്തോഷം, അത് കുറയുവാണെങ്കിൽ വളരെ വളരെ ഉപകാരമാണ്. കാരണം വെച്ചാൽ നമുക്ക് സാധനങ്ങളുടെ വിലയെങ്കിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞു തരും, ലിവിങ് എക്സ്പെൻസ് ഒക്കെ കുറയും. വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഋഷി സുനക് പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ച കൂട്ടും. തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ സാമ്പത്തിക വളർച്ച എല്ലാ രാജ്യത്തെ പോലെയും മുന്നിലോട്ട് വരണം, അതേപോലെ തന്നെ സാമ്പത്തിക വളർച്ച കൂടട്ടെ എന്നുള്ള കാര്യം നമ്മൾക്കും വളരെ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യു കെയിലാണല്ലോ ഇരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് പിന്നെ ചാനൽ മൈഗ്രേഷൻ, അതായത് ഇല്ലീഗൽ മൈഗ്രേഷൻ തടയും, പൂർണ്ണമായും തടയും. ഇവിടെ വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് സ്റ്റുഡൻസിന് ഞാൻ പറയില്ലേ മൈഗ്രേഷൻ നെറ്റ് ഇമിഗ്രേഷൻ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതിൽ സ്റ്റുഡൻസിലും ഇതിൽ കൂട്ടിൽ കുഴയ്ക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും തടയും എന്നുള്ള കാര്യമാണ് പുള്ളി സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി ഇവിടെ വിസണോ ഇല്ലെങ്കിൽ പി ആറോ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല, പിന്നെന്ന് പറഞ്ഞാല് എൻ എച്ച് എസിനെ ഒന്ന് ശരിയാക്കുന്നു പറഞ്ഞ പുള്ളി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അറിയാലോ ഭയങ്കര ഡിലേയാണ്. അന്ന് ഞാൻ കുട്ടീനെയായിട്ട് ഹോസ്പിറ്റലിൽ പോയി, എന്റെ പൊന്നോ 7 to 8 മണിക്കൂറായി ക്യൂ. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഒന്ന്, പിറ്റേ ദിവസം NH നമ്മള് GP ബുക്ക് ചെയ്ത് GP പോയിട്ട് കാണിച്ചു കിട്ടാം. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കേണ്ടത് വളരെ വളരെ നല്ല കാര്യമാണ്. അത് മാത്രമല്ല ഇപ്പോൾ പുതിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും അതിനെയും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്, നല്ല കാര്യമാണ്. വരട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റലും വരട്ടെ, എല്ലാ രീതിയിലും UK പുരോഗമിക്കട്ടെ. ഞാൻ ഒരു വീഡിയോ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ധ്വനി അതിനകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഞാനിപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം വളരട്ടെ. ന്യൂ ഇയറിൽ ഋഷി സുനക് ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ UK അത് നല്ല രീതിയിൽ ഉയർത്താനായിട്ട് ശ്രമിക്കും, അതേപോലെ തന്നെ ഇപ്പോഴുള്ള പണപ്പെരുപ്പം കുറയും. അത് രണ്ടും നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ UK പഴയ രീതിയിലേക്ക് മടങ്ങി വരും. UK ഇനി നിങ്ങൾ സ്വപ്നം കാണും എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ഇപ്പോൾ UKനെ കുറ്റം പറയുന്നവർ, ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള കുറ്റം പറയുന്നവരാണ് നാട്ടിലുള്ളത്. അതായത് ഇപ്പോൾ എവിടെ നിന്ന് കുറ്റം പറയുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും UKനെ കണ്ട് കൊതിക്കുന്ന ഒരു കാലം നമുക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഇപ്പം നല്ല ഭാവി UKയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ഒരു രാജ്യം നശിക്കണം എന്നുള്ള ആഗ്രഹം ആർക്കും ഉണ്ടാവില്ലല്ലോ, നമുക്കും ഉണ്ടാവില്ല. ഒരു രാജ്യം നശിക്കണം എന്ന ആഗ്രഹമില്ല. എല്ലാ രാജ്യവും നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ, UK ഉയർന്നു വരട്ടെ. ഇനി നമുക്ക് സ്റ്റുഡൻസിന്റെ കേസിൽ പറഞ്ഞു തരാം. സ്റ്റുഡൻസിന്റെ കേസിൽ ഇപ്പോൾ പല ആൾക്കാർ പല രീതിയിൽ പല റൂമറുകളും പല സാധനങ്ങൾ നമുക്ക് എയറിൽ പോകുന്നുണ്ട്. അപ്പോൾ 2023 ഇപ്പോൾ ന്യൂ ഇയറിൽ എനിക്ക് നിങ്ങൾക്ക്
കുറച്ച് നല്ല കാര്യം പറഞ്ഞു തരാന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റുഡൻസിന് സ്റ്റുഡൻസ് വിസയോ സ്റ്റുഡന്റ് ഡിപ്പെൻഡന്റ് വിസയോ നിർത്തലാക്കാനുള്ള ചാൻസോ ഇല്ലെങ്കിൽ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയോ പി എസ് ഡബ്ല്യു എടുത്തു കളയുന്ന ഒരു അവസ്ഥയോ ഇതുവരെ എവിടെയും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. 2022 പറയുന്നത് കേട്ടിട്ടില്ല, 2023 പറയുന്നത് കേട്ടിട്ടില്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത ഫസ്റ്റ് പറയട്ടെ. പിന്നെ റെസ്ട്രിക്ഷൻസ് വരും എന്നുള്ള കാര്യത്തിൽ അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ട് തരാൻ പറ്റില്ല, കാര്യങ്ങൾ ഉള്ളത് ഉള്ള പോലെ തന്നെ പറയണം, അതാണ് നമ്മുടെ ചാനലിന്റെ പോളിസി. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടാവും. അത് ഡിപ്പെൻഡൻസിന് ചിലപ്പോൾ സ്ക്രീനിങ് ഏർപ്പെടുത്തും, അതായത് ഡിപ്പെൻഡൻസിന്റെ സ്കിൽസ്, കാരണം നമുക്ക് അറിയാമല്ലോ ഒരുപാട് അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്റ്റുഡന്റ് വിസയിലും അതിലൊക്കെ കയറി ഡിപ്പെൻഡന്റ് വിസയിലൊക്കെ കയറി വരുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഓൾറെഡി സുവല്ല പ്രകർമാൻ കഴിഞ്ഞ വർഷം തന്നെ പങ്കുവെച്ചായിരുന്നു. അതിന്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയൊരു ന്യൂസും വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാനിപ്പോ പറയുന്നില്ല, അത് ഇനിയിപ്പോ എല്ലാം നിയമമായിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്നുള്ള രീതി തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റുഡൻസ് വരുന്നത് മാക്സിമം ഹൈ ക്വാളിറ്റി കോഴ്സുകൾ എടുത്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഷോർട്ടേജിൽ വരുന്ന കോഴ്സുകൾ എടുക്കാനായിട്ട് നിങ്ങൾ എന്നും ചെക്ക് ചെയ്യുക. ഇപ്പൊ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഇല്ലാത്തത് എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാനിപ്പോ അറിയാം നമ്മുടെ ചാനലിൽ സക്സസ് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സക്സസ് സ്റ്റോറീസിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും സയൻസ് ബാക്ക്ഗ്രൗണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്ത് കെയർ എല്ലാം ഇവിടെ വന്നിരിക്കുന്നത്, അവരെല്ലാം പല പല കോഴ്സുകൾ എടുത്തിട്ട് വന്നവരാണ്. നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല, ജോലി കിട്ടില്ല എന്ന് ഉറപ്പടിച്ചോ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ എടുത്ത് ഇവിടെ ജോലി നേടിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ കാലിബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളെ കുറിച്ച്, ഇല്ലേ, മറ്റുള്ളവരെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ കുറിച്ച് അറിയുമ്പോൾ നമുക്കറിയാം ആ ഒരു കോഴ്സ് എടുത്ത് പോയാൽ നമുക്ക് അവിടെ സക്സസ് ആവാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ അതിന് എന്തൊക്കെ ചെയ്യണം. അതൊക്കെ ഞാൻ കഴിഞ്ഞ 2022 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 ഞാൻ നോക്കട്ടെ വീണ്ടും ഞാൻ ആവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്റ്റുഡൻസ് ഒന്ന് കൊണ്ടും പേടിക്കേണ്ട, കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. വരുന്ന സ്റ്റുഡൻസ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ക്വാളിറ്റിയുള്ള കോഴ്സുകൾ ഇവിടെ എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് ഡബ്ല്യൂയിൽ എടുക്കുമ്പോൾ ഇവിടെ അറിയാലോ ഷോർട്ടേജിൽ ഇല്ലെങ്കിൽ ഇവിടെ ആവശ്യമുള്ള ആൾക്കാർക്ക് പി എസ് ഡബ്ല്യൂ കൊടുക്കാമെന്നും കൂടി സോലപ്രകടനം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ആവശ്യമുള്ള ആൾക്കാർ ആരാണോ ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് വരിക എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എനിവേ, നമുക്ക് ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഇൻഫോർമേറ്റീവ് ആയിട്ട് എൻ്റർടൈനിങ് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓ, കാണാം.